സാഹസിക സഞ്ചാരിയുടെ സാക്ഷ്യം വനമേഖലയിൽ കാണാതായി ആറു ദിവസങ്ങൾക്ക് ശേഷം ജീവിതത്തിലേക്ക് തിരികെ എത്തിയപ്പോൾ അമേരിക്കൻ സാഹസിക സഞ്ചാരിക്ക് പറയാനുള്ളത് യേശുവിനെക്കുറിച്ച് മാത്രം തൻ്റെ രണ്ടാം ജീവിതത്തിന് കാരണക്കാരനായ യേശുവിനോട് നന്ദി പറയുകയാണ് അർക്കൻ സ്വദേശിയായ ജോ ഒരിക്കലും തിരിച്ചു വരില്ല എന്നു കരുതിയ അവസ്ഥയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന് യേശുവിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ജോഷുവ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ആദ്യമായി എൻ്റെ രക്ഷകനും കർത്താവുമായ യേശു നന്ദി പറയട്ടെ അവനില്ലായിരുന്നെങ്കിൽ ഞാൻ ജീവിക്കില്ലായിരുന്നു ജന്മദിനത്തോടനുബന്ധിച്ചാണ് അർക്കൻസാസിലെ കാനി ക്രീക്കിലെ ഘോര അദ്ദേഹം സാഹസിക സഞ്ചാരത്തിന് പോയത് എ ബി സി ന്യൂസ് റിപ്പോർട്ട് അനുസരിച്ച് ഇക്കഴിഞ്ഞ ജൂൺ ഒന്ന് മുതൽ അദ്ദേഹത്തെ കാണാതാവുകയായിരുന്നു തനിക്ക് സഹായമുണ്ടെന്ന് കാണിച്ച് ജോഷുവ തന്റെ അമ്മയ്ക്ക് അയച്ച ടെക്സ്റ്റ് മെസ്സേജ് ആണ് അദ്ദേഹത്തെക്കുറിച്ച് ലഭിച്ച അവസാന വിവരം വളരെ അപകടം നിറഞ്ഞ ദൗത്യമായിരുന്നു ജോഷുവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ മോശം കാലാവസ്ഥയും ദുർഘടം നിറഞ്ഞ പ്രദേശങ്ങളും കുന്നുകളും കോപ്പർഹെഡ് കോട്ടൺ മൗത്ത് അണലി പോലുള്ള വിഷപ്പാമ്പുകളും വന്യജീവികളും രക്ഷാപ്രവർത്തകർക്ക് കടുത്ത വെല്ലുവിളിയായിരുന്നുവെന്ന് പോൾ കൗണ്ടി പോലീസ് ഉദ്യോഗസ്ഥൻ സ്കോട്ട് സോയർ പറയുന്നു അവസാനം ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഇൻഫ്രാറെഡ് സാങ്കേതികവിദ്യയുള്ള ഹെലികോപ്റ്ററിന്റെ സഹായത്തോടെ അന്വേഷണം നടത്തിയ രക്ഷാപ്രവർത്തകരാണ് ബക്കേ ടൈലിനു സമീപം അദ്ദേഹത്തെ കണ്ടെത്തിയത് ജോഷുവയെ കണ്ടെത്തുമ്പോൾ നിർജലീകരണം ഒഴിച്ചാൽ അദ്ദേഹത്തിന് കാര്യമായ കുഴപ്പമൊന്നുമില്ലായിരുന്നു മരണത്തിന് വക്കോളം എത്തിയതിനു ശേഷം തനിക്ക് ലഭിച്ച ഉയർത്തെഴുന്നേൽപ്പിന് ദൈവത്തിന് സ്തുതിഗീതങ്ങൾ അർപ്പിക്കുകയാണ് മുപ്പത്തിയെട്ടുകാരനായ ജോഷുവ